ഹായ് ഓൾ ഞാൻ ജോറാ ഹസ്കർ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും അധിക പേരും വീട്ടിൽ വളർത്തുന്ന കലീസിയറപ്പൻസ് ബൊളീവ് ഇഞ്ചു ക്രിപ്പിംഗ് ഇഞ്ച് പ്ലാന്റ് എന്നീ അറിയപ്പെടുന്ന ഈ പ്ലാന്റിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരം നമുക്ക് നോക്കാം ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുള്ള എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇതിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു മെത്തേഡ് കൂടി ഞാൻ ഇതിലൂടെ പറയുന്നുണ്ട് അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഈ പ്ലാന്റിൻ്റെ മൂന്ന് വിധം വെറൈറ്റീസ് തന്നെ എൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ പർപ്പിൾ കളർ പിങ്ക് കളർ ഒക്കെ നഴ്സറികളിലും നെസറുകളിലും ആണ് ആദ്യം ഈ പ്ലാന്റിൻ്റെ ഒന്നോ രണ്ടോ വെറൈറ്റീസേ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ പല വിധം വെറൈറ്റീസാണ് ഉള്ളത് പിന്നെ ഈ പ്ലാന്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണ് അതിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ ഭംഗി ഉണ്ടാവുന്നത് നമ്മുടെ അടുത്ത് ഏത് കളറാണോ ഉള്ളത് അപ്പോൾ ആ കളറിനനുസരിച്ച് ലൈറ്റ് കിട്ടുകയാണെങ്കിൽ അത്രക്കും അത് നല്ല ഭംഗിയിൽ വരും കണ്ടില്ലേ ഇതിപ്പോൾ കളറിലാണ് ഉള്ളത് ചിലത് ഉണ്ടാകുന്നത് ഈ അതിൻ്റെ ലീഫുണ്ടാവില്ലേ അപ്പോൾ ആ ലീഫിൻ്റെ അടിഭാഗം പർപ്പിളായിരിക്കും അല്ലെങ്കിൽ പിന്നെ പിങ്കായിരിക്കും ഒക്കെ ആയിരിക്കും ഇതിപ്പോൾ ഫുള്ളായിട്ട് ഗ്രീൻ കളറിലുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് പിന്നെ ഇതിൻ്റെ എന്ന് പറയുന്നത് ഒരു ഡാർക്ക് പർപ്പിൾ കളറാണ് ഇപ്പോൾ ഇത് കുറച്ചുകൂടി ഇതിൻ്റെ ലെങ്ത് ഒക്കെ കൂടിയിട്ടുണ്ട് ചെടി വലുതായിട്ടുണ്ട് പിന്നെ വരുന്നത് ഈ ഒരു ടൈപ്പുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫ് ശ്രദ്ധിച്ചു കുറച്ചൊരു പ്രൗണ്ട് ടൈപ്പിലല്ല ഇതൊരു നീളല്ല ഒരു സൈസാണ് കണ്ടില്ലേ ഇതിൻ്റെ ലീഫിൻ്റെ അടിഭാഗത്ത് പർപ്പിൾ കളറാണ് ഉള്ളത് ഇതും വേറൊരു വെറൈറ്റീസാണ് ഈ കാലിസിയാറപ്പൻസിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ കയ്യിൽ മൂന്ന് ഉണ്ട് അകത്ത് ഒന്നാണിത് പിന്നെ വരുന്നത് ഈ ഒരു ടൈപ്പാണ് ഇത് ഞാൻ ഹാങ് ചെയ്തിട്ടിട്ടില്ല ഇതിങ്ങനെ വെറുതെ ചട്ടിയിൽ കുഴിച്ചിട്ടിട്ടേ ഉള്ളൂ ഇത് ശരിക്കും പർപ്പിൾ കളറാണ് ഇതിൻ്റെ ബാക്ക് വരുന്നത് പക്ഷേ പിന്നെന്താണ് നല്ല റൗണ്ട് ഷേപ്പിലുള്ള ലീഫാണ് അപ്പം ഇത് ഞാനിങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ടുള്ളത് എൻ്റെ വീട്ടിലേ ഉള്ളൂ മറ്റേത് അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ ഇരിക്കുന്ന ആ ഭാഗത്ത് ഇങ്ങനെ ഒരു ചട്ടിയിൽ വെച്ചിങ്ങനെ ഇടുകയാണ് ചെയ്തത് നേരത്തെ കാണിച്ചു തന്നില്ലേ ഇതാ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനൊരു ഭംഗി തോന്നി ഇതും വേറൊരു മോഡൽ ഹാങ് ചെയ്തിട്ടാണല്ലോ നമ്മളിങ്ങനെ ഇങ്ങനെ കയറൊക്കെ കെട്ടിയിട്ട് ഹാങ് ചെയ്തിട്ടണമൊന്നുമില്ല ഈ രൂപത്തിൽ വെച്ചാലും ഭംഗിയായിരിക്കും അപ്പം കണ്ടില്ലേ ഈ പ്ലാന്റ് എൻ്റെ കയ്യിലുള്ള പോണ്ടിൻ്റെ സൈഡിൽ കുഴിച്ചിട്ടതാണ് ഇപ്പം നമുക്ക് പോണ്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സൈഡിൽ കുഴിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു കാട് പോലെ വരും നല്ല ഭംഗിയായിരിക്കും കാണാൻ നിങ്ങളുടെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നല്ല ഭംഗിയായിരിക്കും കാണാൻ പിന്നെ ഈ പ്ലാന്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഈ പ്ലാന്റ് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമുക്ക് വെള്ളത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ കഴിയും അതാണ് ഈ കാണിക്കുന്നത് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു വൺ വീക്കിനുള്ളിൽ തന്നെ അതിന് റൂട്ട് വന്നു കിട്ടും അപ്പോൾ ഈ ഒരു കാര്യമാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അപ്പോൾ മണ്ണിലൊക്കെ കുടിച്ചിരുന്നവർക്ക് ചിലപ്പോൾ ചീഞ്ഞു പോകാൻ സാധ്യത ഇങ്ങനെ പരീക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അതൊരു ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ പ്ലാന്റ് പോണ്ടിൻ്റെ സൈഡിൽ നിന്നും വെള്ളത്തിലിറങ്ങിയ ടൈമിൽ ഞാനിത് ചീഞ്ഞ് പോകുമെന്നാണ് കരുതിയത് പക്ഷേ വൺ വീക്കിനുള്ളിൽ അതിന് റൂട്ട് വന്നപ്പോഴാണ് എനിക്ക് സീക്രെട്ട് മനസ്സിലായതും അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്നും ഞാൻ കരുതിയത് ഇനി ഈ ചെടിയുടെ കെയറിംഗ് ഒന്ന് നോക്കാം ഒന്നാമതായിട്ട് ബ്രൈറ്റ് ലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണിത് ഇപ്പോൾ നമ്മളിത് ഹാങ് ചെയ്തിട്ട് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബ്രൈറ്റ് ലൈറ്റ് ഇല്ലാത്തൊരു സ്ഥലമാണെന്നുണ്ടെങ്കിലൊന്ന് ശ്രദ്ധിച്ച് നോക്കുക അത് ആ ലൈറ്റ് കിട്ടുന്ന ഒരു ഭാഗത്തെ മാത്രമേ അത് നല്ല രീതിയിൽ ഉണ്ടാവുകയുള്ളു ബാക്കിയുള്ള ഭാഗം നല്ല രീതിയിൽ വളരാതെ ആയിരിക്കും ഉണ്ടായിരിക്കുക പിന്നെ ഇത് നേരിട്ട് സൺലൈറ്റിൽ വെക്കുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല നല്ല രീതിയിൽ ഉണ്ടാവുകയൊക്കെ ചെയ്യും പക്ഷേ ഇതിൻ്റെ ലൈഫ് കുറവായിരിക്കും നല്ല ഭംഗിയായിരിക്കും കാണാനൊക്കെ പക്ഷേ എന്താണ് നേരത്തെ പറഞ്ഞ പോലെ ലൈഫ് കുറവായിരിക്കും അപ്പോൾ ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഒരു സ്പേസ് ില് വെക്കാൻ ശ്രദ്ധിക്കുക ഇനി ചെടിയുടെ വാട്ടറിംഗ് ഒന്ന് നോക്കാം ഇപ്പോൾ നമ്മളിത് നേരത്തെ പറഞ്ഞ പോലെ ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് ആണെന്നുണ്ടെങ്കിൽ ഇത് ഡ്രൈ ആയതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അതല്ല നമ്മളിത് സൺലൈറ്റിന് നേരെ അതിന് ചുവട്ടിൽ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകും എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെയിലി ഒഴിച്ചു കൊടുക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ വെള്ളം ഓവറാവാതെ ശ്രദ്ധിക്കണം ഓവർ കഴിഞ്ഞാൽ ഈ ചെടി പെട്ടെന്ന് നശിച്ചു പോകും അത്രയ്ക്കും ഒരു തീരെ കഴിയില്ല ഈ പ്ലാന്റിന് പിടിച്ചു നിൽക്കാൻ അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇനി ഇതിന് എങ്ങനെയാണ് ഫെർട്ടിലൈസർ കൊടുക്കേണ്ടത് എന്നുള്ളത് ലിക്വിഡ് രൂപത്തിലുള്ള ഫർട്ടിലൈസർ കൊടുക്കുന്നതാണ് നല്ലത് നമ്മൾ നേരിട്ട് ഒന്നായിട്ട് ഇതിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിലും വെള്ളം കൂടുന്നത് പോലെ തന്നെ ഇത് നശിച്ച് പോകും അപ്പോൾ ചെറുതായിട്ട് ലിക്വിഡ് രൂപത്തിൽ ഇനിയിപ്പോൾ ചാണകമാണെങ്കിലും അങ്ങനെ അത് ഡയലൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ പ്രശ്നമൊന്നുമില്ല നല്ല രീതിയിലുണ്ടാവും ജൈവവളം തന്നെ നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ എല്ലാവർക്കും ചാണകപ്പൊടി അവൈലബിൾ ആവണം എന്നില്ല അപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന മുട്ടയുടെ തോട് അതുപോലെ ചായപ്പൊടി ഇത് രണ്ടും കൂടെ നന്നായി മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം വെള്ളത്തിലിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഞാൻ ചെയ്യുന്ന ഒരു ഐഡിയ ആണിത് ചാണകം കിട്ടാത്ത സമയത്ത് നല്ലൊരു ഫെർട്ടിലൈസർ ആണിത് ഇനി നമുക്ക് സാധാരണ രീതിയിൽ എങ്ങനെയാണ് ഈ പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്തതെന്ന് നോക്കാം അതിന് കല്സേറപ്പൻസ് എന്നുള്ള ഈ പ്ലാന്റ് നല്ല ഭാങ്ങിയിൽ ഉണ്ടാക്കിയെടുക്കാൻ കൂട് പോലെയല്ലേ നേരത്തെ ഞാൻ കാണിച്ചു തന്നത് അതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കട്ടിങ്സ് തന്നെ ധാരാളം ഇപ്പം നമ്മുടെ കയ്യിലില്ലാത്തൊരു പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ആളത്ത് ഉണ്ടെങ്കിൽ ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് പോലെയുള്ള കുഞ്ഞു പീസുകളായിരിക്കും അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതുകൊണ്ട് ഉണ്ടാവും എന്നുള്ളത് ധാരാളമായിട്ട് ഉണ്ടാകും പക്ഷെ നമ്മളത് പോട്ടിങ് ചെയ്യുന്ന സമയത്ത് ഡ്രൈ ആകുന്ന പോട്ടി മിക്സ് ചെയ്യാം വാട്ടറിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വെള്ളം അതിൽ കെട്ടി നിൽക്കാത്ത രൂപത്തിലുള്ള പോട്ടി മിക്സ് എടുക്കുക അത്ര ചെയ്യേണ്ടുള്ളൂ ഇപ്പം കണ്ടില്ലേ ഞാൻ ചെറിയ ചെറിയ ഇതിങ്ങനെ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലുള്ളതൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അത്ര ചെറുത് ആയിരുന്നു അത്രയും ചെറുതായിരുന്നു ഏറി വന്നാലേ എനിക്കതൊരു കുഞ്ഞു പത്ത് പീസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അത് വെച്ചിട്ടാണ് ഞാൻ ഇതുപോലെ അവിടെയും ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള പീസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ധാരാളമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അപ്പോൾ അത് ഞാനിതിങ്ങനെ കുറിച്ചിട്ടിട്ടുണ്ട് ഇതിനി അങ്ങനെ നല്ല ഭംഗിയിൽ ഉണ്ടായി വരും അതത്ര ഈസിയാണ് ഇനി ഇത് എൻ്റെ വീട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പത്ത് പീസുകൾ വെച്ചിട്ടുണ്ടാക്കിയെടുത്തിട്ടുള്ള വലിയൊരു കലക്സി ആയിരുന്നു നേരത്തെ പോട്ടിൽ കാണിച്ചു തന്നിട്ടുള്ള പ്ലാന്റ് ഇതിൻ്റെ പീസ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് ഇപ്പം ഞാൻ ഗാർഡൻ മേക്കവർ എന്നുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു അതിലുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് എൻ്റെ ഈ പ്ലാന്റ് ഒക്കെ ഇതുപോലായി എന്നുള്ളത് അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ഞാനിത് ലൈക്കാർട്ടിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കൊടുക്കാം അതൊന്ന് നോക്കുക അപ്പോൾ അതിൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇങ്ങനെ കേടുവന്നുള്ളത് അപ്പോൾ ആ കേടു വന്നൊരു പ്ലാന്റ് എങ്ങനെയാണ് നമുക്ക് ശരിയാക്കാൻ നോക്കാം അതിന് ഇപ്പോട്ടി മിക്സ് ചെയ്യാണ് മണ്ണ് മണൽ ചാണകപ്പൊടിയും അതുപോലെ കുറച്ച് ഞാൻ കൊക്കോപ്പീറ്റി എടുത്തിട്ടുണ്ട് അത് നമുക്ക് സാധിക്കും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാനെന്നുണ്ടെങ്കിൽ മാത്രം കൊക്കോ പീറ്റി ചെയ്ത് ചേർത്താൽ മതി അത് ഓപ്ഷണലാണ് ആവശ്യമില്ല അങ്ങനെ എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ചാണകപ്പൊടിയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുക കാരണം ഇതിന് ചെറിയ ചെറിയ വേരല്ലേ ഉള്ളൂ അടിഭാഗത്തേക്കൊന്നും പോകുന്നില്ല അപ്പോൾ മിക്സ് ആക്കുന്ന സമയത്ത് ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് കൂടുതൽ ചാണകമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മുകൾ ഭാഗത്ത് മാത്രം ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ കേടു വന്നിട്ടുള്ള കല് ചേർപ്പനുസരിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക എത്ര ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു മെത്തേഡാണിത് നമ്മളത് കേടു വന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കും ചെറിയ ചെറിയ കട്ടിങ്സ് എടുക്കണോ അങ്ങനെയൊക്കെ വിചാരിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതിൻ്റെ നല്ല ഭാഗങ്ങൾ ഭാഗങ്ങളെടുത്തിട്ട് ഇങ്ങനെ ടോട്ടലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി അതിൻ്റെ മുകളിലും അപ്പം തന്നെ അത് നല്ല രീതിയിൽ ഉണ്ടായി വരും ഇനിയിപ്പോൾ നമ്മളിതുപോലെ തിക്കായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിലുള്ള പ്ലാന്റ്സിന് പേര് പോകാൻ സ്പേസ് ഒന്നും ഉണ്ടാവില്ല മണ്ണൊക്കെ താഴെ ഇല്ല ഉള്ളത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് മണ്ണെടുത്തിട്ട് അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കുക കണ്ടില്ലേ ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി അപ്പം അതിനാ വേര് പോകാനുള്ള സ്ഥലം ഉണ്ടാക്കി കിട്ടും തിക്കായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നേരത്തെ കാണിച്ചെന്നപോലെ കുഞ്ഞു കുഞ്ഞ് പീസ് എടുത്തിട്ട് വെച്ചാൽ മതി അപ്പം അതേ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇതും ഹാങ് ചെയ്തിടുകയാണെങ്കിൽ നേരത്തെ പോലെ തന്നെ നല്ല ഭംഗിയുള്ള ഈ കാലിസിയർ അപ്പൻസ് ഉണ്ടാക്കി കിട്ടും പിന്നെ ഫർട്ടിലൈസറ് രണ്ട് വീക്ക് കഴിയുമ്പോഴോ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാസത്തിലൊരിക്കലേ ഇട്ട് കൊടുത്താൽ മതി ഞാൻ മാസത്തിലൊരിക്കലേ ചെയ്യാറുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഇതുവരെ കാണാം ടേക്ക് കെയർ ബൈ